ഈ ക്ലാസ്സിലെ ഇപ്പോൾ മൂന്ന് കുട്ടികൾ മാത്രമാണുള്ളത്. നമുക്ക് എല്ലാ കുട്ടികളെയും ഇതിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാം. ഏതെങ്കിലും കുട്ടികളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെയുള്ള ഈ മൂന്ന് കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ സ്റ്റുഡൻറ്റ് റിമൂവ് സ്റ്റുഡൻറ്റ് എന്ന് നമുക്ക് കാണാം. റിമൂവ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഈ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആകും. ഉദാഹരണത്തിന് ഈ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ റിമൂവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമ്മോട് ഉറപ്പിക്കും, റിമൂവ് സ്റ്റുഡൻറ്റ്, ആർ യു ഷുവർ യു വാണ്ട് ടു റിമൂവ് ദ സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചാൽ യെസ് റിമൂവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഈ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആവും. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഈ ക്ലാസിൻ്റെ കോഡ് നമുക്കറിയാം, ഇതാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് കോഡ് ടേൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാരണത്താൽ ഈ കോഡ് ഉപയോഗിച്ച് നമ്മുടെ ക്ലാസ്സിലില്ലാത്ത കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഗ്രേഡ് സെക്ഷനിൽ നമുക്ക് ഈ രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. ടീച്ചേഴ്സ് എന്നതിന് നേരെയുള്ള ഈ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് പുതുതായി ടീച്ചേഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്നിലധികം ആളുകൾക്ക് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഒരേ ക്ലാസ്സിൽ തന്നെ കൈകാര്യം ചെയ്യാം. കോ ടീച്ചിങ് എന്ന രൂപത്തിൽ അവർ രണ്ട് ടീച്ചേഴ്സിനും പ്രവർത്തനങ്ങൾ നൽകാനും മാർക്ക് നൽകാനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നിലധികം അപ്പോൾ ക്ലാസ് മാറുകയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ചാർജ്, ഈ ക്ലാസ്സിലുള്ള ക്ലാസ് നമ്മൾ ഒഴിവാക്കി മറ്റൊരു ക്ലാസ്സാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തൽക്കാലത്തെ ടൈം ടേബിൾ മാറ്റത്തിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് മാറുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ പുതിയ ടീച്ചറെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉള്ള ടീച്ചർ ട്രാൻസ്ഫർ ആയി പോവുകയോ അതല്ലെങ്കിൽ ക്ലാസ് മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പ് മുഴുവനായിട്ടും പുതുതായി നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ടീച്ചറുടെ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ആ ടീച്ചറെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഇൻവൈറ്റ് ഒരു ടീച്ചറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടീച്ചർക്കും ഇതുപോലെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മെസ്സേജ് മെയിലായിട്ട് ലഭിക്കും. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, ഈ മെയിലിൽ നമുക്കിവിടെ ന്യൂ എന്ന് കണ്ടിട്ട് ഇൻവിറ്റേഷൻ ടു ടീച്ച് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 എന്ന രൂപത്തിലൊരു മെസ്സേജ് വന്നായിട്ട് കാണാം. ഇവിടെ 7A ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ജോയിൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്, ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നമ്മൾ ചേർത്ത ആ ടീച്ചർ കൂടി ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാം. പ്യൂപ്പിൾ എന്ന വിൻഡോയിൽ ഇപ്പോൾ ഈ രണ്ട് ടീച്ചേഴ്സിനെയും നമുക്ക് കാണാം. നേരത്തെ നമ്മൾ കണ്ട ഈ ജാലകത്തിൽ ഈ രണ്ട് ടീച്ചേഴ്സിനെയും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ, നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും തുടർന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നില്ല, പുതുതായി ചേർത്ത ടീച്ചറെയാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈ മൂന്ന് കുത്തുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയ്ക്ക് ക്ലാസ് ഓണർ എന്ന് കാണാം. മെയ്ക്ക് ക്ലാസ് ഓണർ, മെയ്ക്ക് ക്ലാസ് ഓണർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് യു വിൽ റിമൈൻ ദ ഓണർ അണ്ടിൽ ദ ഇൻവിറ്റേഷൻ ഈസ് ആക്സെപ്റ്റഡ്. അതായത് ഈ രണ്ടാമത് നമ്മൾ ചേർത്ത ടീച്ചറെ നമ്മൾ എന്ത് ചെയ്തു, ഓണറായി ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുവാൻ വേണ്ടി ഏൽപ്പിച്ചു. ഈ ടീച്ചർ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെയും നമ്മൾ ഈ ക്ലാസ്സിൽ തുടരും. നോക്കാം, ഇവിടെ പുതുതായിട്ടൊരു മെയിൽ കൂടി നമുക്ക് വന്നായിട്ട് കാണാം. അതായത് നിങ്ങളുടെ ഈ ക്ലാസ് ഓണർഷിപ്പ് ഇൻവിറ്റേഷൻ ഇത് മെയിലിലാണ് വരുന്നത്. അതിന് റെസ്പോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യു ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ഓൺ ദ ക്ലാസ് മാത്തമാറ്റിക്സ്, നമ്മുടെ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് ആ മെയിലിലേക്ക് വന്ന മെസ്സേജ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 7 ഓണറായിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ മെയിൻ ചാർജായിട്ട് നമ്മൾ മാറും. ഇവിടെ പ്യൂപ്പിൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളാണ് ഈ ക്ലാസ്സിൻ്റെ ചാർജ്. നമുക്ക് നേരത്തെ ക്ലാസ് എടുത്ത ആ ടീച്ചറെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ നിലനിർത്തുകയും ചെയ്യാം. ഇവിടെ നമുക്ക് റിമൂവ് ക്ലിക്ക് ചെയ്യാം. റിമൂവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ടീച്ചർ റിമൂവ് ആവുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ചാർജ് പുതിയ ഒരു ടീച്ചർക്കാണ് വന്നിട്ടുള്ളത്. ആ ജാലകത്തിൽ നമുക്ക് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നോട്ട് ഫൗണ്ട് എന്നാണ് വന്നത്. അഥവാ നമുക്കിപ്പോൾ ആ ക്ലാസ് ഇല്ല. ബാക്ക് ടു ക്ലാസ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാലകത്തിൽ നമ്മൾ നേരത്തെ
തയ്യാറാക്കിയ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് സെവൻ എന്ന ക്ലാസ് നമ്മളിൽ നിന്ന് നമ്മൾ മറ്റൊരു ടീച്ചർക്ക് നൽകി. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് സെവൻ എന്നത് ഈ ടീച്ചറുടെ ജാലകത്തിലും നമ്മുടെ ജാലകത്തിൽ മറ്റ് ക്ലാസ്സുകളൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ക്ലാസുകൾ ടീച്ചേഴ്സിന് പരസ്പരം കൈമാറാനും ഇതിലുള്ള സൗകര്യമുണ്ട്.